ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇപ്പം ഇന്നിവിടെ ഒരു അടിപൊളി പിസ്ത കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവണൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിലോൾ തന്നെ ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പിസ്ത കേക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാൽ കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഒരു കാൽ ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതേപോലെ കാൽ ടീസ്പൂണ് ഉപ്പ്. ഉപ്പ് ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്ന കേട്ടോ. ഇനി നമുക്കിതൊരു മൂന്ന് വട്ടം തരിച്ചെടുക്കാം. മൂന്ന് വട്ടം തരിച്ചെടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കേക്കൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടും. അതൊക്കെ അപ്പോൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അതൊക്കെ. അപ്പോൾ മൂന്ന് വട്ടം തന്നെ തരിച്ചെടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് മൂന്ന് വട്ടം തരിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമ്മൾ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു 1 kg പിസ്ത കേക്കാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു മോഡ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ബട്ടർ പേപ്പർ വെച്ചിട്ട് എണ്ണ ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് റെഡിയാക്കി വെക്കാം. ഇനി നമുക്കൊരു ബൗളിലേക്ക് 4 eggs പൊട്ടിച്ചൊഴിക്കാം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇനി നമുക്ക് 1/2 cup പൊടിച്ച പഞ്ചസാരയാണ് ഞാനിടുന്നത്. പൊടിച്ച പഞ്ചസാര കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. ഇനി ഒരു സ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 tablespoons, വലിയ ടേബിൾ സ്പൂണാണ്, സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി 2 വലിയ spoons ഞാൻ പാലും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് പിസ്ത കളറ് നമുക്ക് എസെൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരത്തെ തരിച്ച് മാറ്റി വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൈദ ഒക്കെ ഇതിലേക്കൊന്ന് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒന്നായിട്ട് അങ്ങ് തട്ടി കൊടുക്കരുത്. ഇതുപോലെ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കാനും ശ്രദ്ധിക്കാം. ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മോഡിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഓവണിലല്ല, അതുപോലെ ഒരു ചെമ്പട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇതുപോലെ റിങ് ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് അടച്ച് വെച്ചതിന് ശേഷം ഇതുപോലൊരു വെയിറ്റ് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ ലോ ഫ്ലെയിമിൽ 40 minutes ഞാനിത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇത് അതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ 4 ഭാഗവും വിട്ടു വന്ന് കണ്ടോ, ഇതുപോലെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ മെഷർമെൻറ്റൊക്കെ എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്താൽ ഇതുപോലെ നല്ല പൊങ്ങി വരും, നല്ല കേക്ക് തന്നെ നമുക്ക് ആയി കിട്ടും. നമുക്കിതൊന്ന് മാറ്റിയേക്കാം. ഇനി ഞാനിവിടെ 1 cup വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്യാം. Thank you.
ഞാനിവിടെ റിച്ചിൻ്റെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത്, വിപ്പിംഗ് ക്രീം. ഇതുപോലെ ആവോളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം, ഇതുപോലെ ഒന്ന് ആയിക്കിട്ടണം. ഇനി എടുത്ത് വെച്ച കേക്ക് ഞാനിതുപോലെ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ പാലും പഞ്ചസാരയും കൂടെ തിളപ്പിച്ചിട്ട് അതിലേക്ക് മിൽക്ക് മേഡ് ഒഴിച്ചിട്ട് ഒന്ന് ചൂടാറ്റി എടുത്തതാണത്. ഇതിങ്ങനെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. മിൽക്ക് മേഡ് ചേർത്താൽ അത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ക്രീമൊക്കെ ഒന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഞാനിവിടെ ഒരുപാട് അങ്ങ് ക്രീം തേച്ച് കൊടുത്തിട്ടില്ല, കുട്ടികൾക്ക് ഒരുപാട് ക്രീം ഉള്ളത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാം, കൂടുതൽ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. ഇത് പിസ്ത വറുത്ത് പൊടിച്ചതാണെന്ന് അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്യാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ ഫസ്റ്റ് കോട്ടിംഗ് കൊടുത്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ടിംഗ് ഒക്കെ ചെയ്യാൻ പെട്ടെന്ന് തന്നെ നമുക്ക് വയ്ക്കും. അരമണിക്കൂർ വെച്ചതിൻ്റെ ശേഷം ഇതുപോലെ ഇങ്ങനെ ഒരു കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ എഴുതെടുക്കാൻ പറ്റും തുടക്കക്കാർക്കൊക്കെ. അപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ വിചാരിക്കും ഇത് എന്തപ്പോൾ ഇതിങ്ങനെ ചെയ്യണമാവോ എന്ന്. പക്ഷേ നമ്മളെക്കൊണ്ട് പറ്റണമായുള്ള രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഇതാണ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. തുടക്കക്കാർക്കൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാർഡ് യൂസ് ചെയ്യാൻ പറഞ്ഞില്ലാത്തവർക്ക് ഇത് ഈസി ആയിക്കാരോ. ഇനി ഇതിലേക്ക് പിസ്ത കളറും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കേട്ടോ ഇതിങ്ങനെ ചെയ്യണതൊക്കെ. നമുക്കിതിൻ്റെ അടിഭാഗത്ത് ഇതൊന്ന് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ബോർഡർ വരച്ചു കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടമുള്ളത് വരച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഇതുപോലെ ഒരു ഫ്ലവറാണ് വരച്ചെടുത്തിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് നമ്മൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.